ലോകത്ത് തന്നെ നടത്തിയ ഒരു റിസർച്ചിൽ 93% ആളുകളും അവർ ബിസിനസ് നിർത്താനുള്ള കാരണം ഒരു കണ്ടിന്യൂസ് ഒരു ഇൻകം ഫ്ലോ അവരുടെ ബിസിനസ്സിന് വരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് നല്ല പ്രോഡക്റ്റാണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്, നല്ല ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അവർക്കുണ്ട്, പക്ഷേ അവർക്കൊരു ഇൻകം കൺസിസ്റ്റൻ്റായി വരുന്നില്ല. ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ സാധിച്ചാൽ നമ്മളുടെ ബിസിനസ് മറ്റൊരു ലെവലിലേക്ക് വളർത്താൻ നമുക്ക് കഴിയും. സ്ട്രഗിളിങ് ടു ജനറേറ്റ് കൺസിസ്റ്റൻ്റ് ഇൻകം ഇൻ യുവർ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കൺസിസ്റ്റൻ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കണം. നോട്ട് നോയിങ് വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ടു ജനറേറ്റ് ഇൻകം ഇൻ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഡോണ്ട് നോ ദി എക്സാക്റ്റ് റിയൽ ഫ്രെയിം വർക്ക് ഓഫ് യുവർ ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റം. നിങ്ങളുടെ ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫ്രെയിം വർക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോകുന്നത്. നിങ്ങളുടെ മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഡ്യൂട്ടി കൃത്യമായി അറിയാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇല്ലാതെ പോകുന്നത്. സ്ട്രഗിളിങ് ടു ഗെറ്റ് എ ന്യൂ ലീഡ്സ്. നിങ്ങൾക്കൊരു പുതിയ ലീഡ്സ് കിട്ടാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഡോണ്ട് നോ ഹൗ ടു സെറ്റപ്പ് റിയൽ ഫ്രെയിം വർക്ക് ഓഫ് യുവർ സെയിൽസ്. സെയിൽസിൻ്റെ ഫ്രെയിം വർക്ക് കൃത്യമായി അറിയാൻ പറ്റാത്ത, നമ്മൾക്കറിയാം സെയിൽസിന് ഒരു കൃത്യമായൊരു ഫ്രെയിം വർക്കുണ്ട്. അത് ആ കൃത്യമായ ഫ്രെയിം വർക്കിലൂടെ സെയിൽസ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ബിസിനസ് കിട്ടാൻ ഒരു മടിയും ഉണ്ടാകത്തില്ല. നല്ലതുപോലെ ലീഡ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മൾ അതിൻ്റെ കൺവേർഷൻസ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ കൺവേർഷൻ സ്ട്രഗിൾ ചെയ്യുന്നതിന് നമ്മൾ ഫേസ് ചെയ്യുന്നുവെങ്കിൽ നമുക്കിതിനൊരു പരിഹാരം കാണണം. നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ ഡെയിലി ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് സെയിൽസും മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിനും അറിയില്ല. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ അവർ റിക്രൂട്ട് ചെയ്യും, എന്നിട്ട് അവരെ കൊണ്ട് സെയിൽസ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ അവർ സെയിൽസ് എക്സിക്യൂട്ടീവിനെ അവർ റിക്രൂട്ട് ചെയ്യും, അവരെ കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യിപ്പിക്കും. അപ്പം മാർക്കറ്റിംഗ് ഒരു സെറ്റ് ഓഫ് ഫ്രെയിം വർക്കും ഒരു സെറ്റ് ഓഫ് പ്രോസസ്സുമാണ്, സെയിൽസ് ഒരു സെറ്റ് ഓഫ് ഫ്രെയിം വർക്കും ഒരു സെറ്റ് ഓഫ് പ്രോസസ്സുമാണ്. ഇത് രണ്ടും ഒന്നല്ല. അപ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ തന്നെ കണക്ക് കൂട്ടിയാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ ആവുകയുള്ളൂ.